നമസ്കാരം. നെൽകർഷകരിൽ നിന്നും സപ്ലൈകോ നടത്തുന്ന നെല്ല് സംഭരണത്തിൽ ഏജന്റുമാരുടെ തട്ടിപ്പ് പുറത്ത്. കോട്ടയം പുതുപ്പള്ളി വെള്ളുവാക്ക പാടശേഖരത്തിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസം നെല്ല് സംഭരണം നടത്തിയതിൻ്റെ ബില്ലാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ലോഡ് നെല്ല് വേബ്രിഡ്ജിൽ തൂക്കിയപ്പോൾ കിട്ടിയ തൂക്കം 148 ക്വിൻ്റലാണ്. ഇവിടെ കർഷകന് കിട്ടിയത് 142 ക്വിൻ്റലാണ്. എന്നാൽ സ്വകാര്യ മില്ലുടമകളും ഏജന്റുമാരും സപ്ലൈകോ ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ കർഷകനെ കബളിപ്പിച്ചെടുത്തിരിക്കുന്നത് 6 ക്വിൻ്റൽ നെല്ലാണ്. ചാക്ക് തൂക്കം കൊടുത്താൽ തന്നെ ബാക്കി 4.5 ക്വിൻ്റൽ നെല്ല് ഈ കർഷകനിൽ നിന്ന് കബളിപ്പിച്ചെടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനാകും. ഇതിനെല്ലാം ഉപരി വേബ്രിഡ്ജിൽ തൂക്കിയാൽ ഒരു ലോഡിൽ 50 കിലോ കിഴിവ് കൂടി പിടിക്കുന്നുണ്ട്. ഈ 50 കിലോ കിഴിവ് പിടിക്കുന്നതിന് ഇവർ പറയുന്ന കാരണം റൈസ് മില്ലിൽ തൂക്കുമ്പോൾ പാടശേഖരത്ത് തൂക്കുന്നതിലും കുറവ് കാണിക്കുന്നു എന്നതാണ്. നമസ്കാരം. ഈ ഇട്ടിരിക്കുന്ന ബില്ലെന്ന് പറയുന്നത് ഈ നെല്ല് സംഭരണമായിട്ട് ബന്ധപ്പെട്ട് നെല്ല് മില്ലുടമകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏജൻറ്റ് തന്ന ബില്ലാണിത്. ഇതിൽ നിങ്ങൾ കാണേണ്ടത് ഇതിൻ്റെ അകത്ത് 148 ക്വിൻ്റലാണ് ഒരു ലോഡിൽ. വേബ്രിഡ്ജിൽ തൂക്കിപ്പം കർഷകന് കിട്ടേണ്ടതാണ് 148 ക്വിൻ്റല്. പക്ഷേ ഇവർ ഈ പല രീതിയിലുള്ള തരികടകളും പറഞ്ഞ് ഇതിനകത്ത് 6 ക്വിൻ്റൽ നെല്ലാണ് ഒരു ലോഡിൽ വെട്ടിച്ചിരിക്കുന്നത്. ഇത് ഒരു കർഷകന് മാത്രമുണ്ടായ അനുഭവമാണ്. ഇതുപോലെ ഒരു പാടത്തുനിന്ന് ഇതുപോലെ ഇവർ വെട്ടിക്കുന്നത് മില്ലുടമകളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഏജൻറ്റുമാരുടെ ചേർന്ന് ഒരു പാടത്തുനിന്ന് മാത്രം വെട്ടിക്കുന്നത് ലക്ഷങ്ങളാണ്. അത് കേരളത്തിൽ മൊത്തം നെല്ല് സംഭരണമായിട്ട് നമ്മൾ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. ഇതിനെതിരെ പ്രതികരിക്കാനോ ഇതിനെതിരെ ശബ്ദമുയർത്താനോ അവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളോ തയ്യാറുമല്ല. കാരണം ഇതിന് പിന്നിൽ വൺ ലോബിയാണ്. കാര്യം ഒരു കർഷകനിൽ നിന്ന് മാത്രമുണ്ടായ തട്ടിപ്പാണിത് 6 ക്വിൻ്റൽ നെല്ല്. ഇതുപോലെ നിരവധി കർഷകരാണ് ഈ നെല്ല് സംഭരണമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വർഷവും ഓരോ വിളവെടുപ്പിനും കബളിപ്പിക്കപ്പെടുന്നത്. ഇത് പലപ്പോഴായി ഇത് മെയിനായിട്ടുണ്ടാകുന്ന കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ അവബോധവും അറിവും ഇല്ല. രണ്ടാമത് ഈ കൃഷി വിളവെടുക്കുന്ന സമയത്ത് മഴ ഇതിനെല്ലാം ആശ്രയിച്ചാണ് നമ്മൾ നെല്ല് വിൽപ്പന നടത്തുന്നത്. കാര്യം ഒരുപാട് കാലം ഈ നെല്ല് വിളവെടുത്തിട്ട് കഴിഞ്ഞാൽ അത് കിളുത്തു പോവുകയും അതിനെ ബേസ് ചെയ്ത് ഒരുപാട് മാൻപവർ കൂലി നമ്മൾ കൊടുക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതിയാണ് അവർ ഇതെല്ലാം കൊടുക്കുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ വൻ തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ലോഡ് കൊണ്ടുപോയ ഡ്രൈവറുമായി ബന്ധപ്പെട്ടു. 90 കിലോ അധിക തൂക്കമാണ് മില്ലിൽ കാണിച്ചതെന്ന സത്യം മനസ്സിലാക്കി. തുടർന്ന് ഏജന്റുമായി സംസാരിച്ചപ്പോൾ ഏജന്റ് മുട്ടാന്യായങ്ങൾ നിരത്തുകയായിരുന്നു. നെല്ല് സംഭരണത്തിനായി ഏജന്റ് കൊണ്ടുവന്ന ത്രാസ് യഥാർത്ഥ തൂക്കത്തിൽ നിന്ന് ഒരു ചാക്കിന് 2 കിലോ കുറച്ചാണ് കാണിച്ചിരുന്നത്. ഇത് നെല്ല് സംഭരണത്തിനിടയിൽ പിടിക്കപ്പെടുകയും ചെറുകിട കൃഷിക്കാർ മറ്റൊരു പുതിയ ത്രാസ് കൊണ്ടുവന്ന് നെല്ല് സംഭരണം തുടരുകയുമായിരുന്നു. വെള്ളുവാക്ക പാടശേഖരത്ത് നെല്ല് സംഭരണത്തിനായി വന്ന ഏജന്റ് സജീവ് വൈക്കം എന്ന ആളാണ്. ഇദ്ദേഹം പെരിയാർ റൈസിന് വേണ്ടിയാണ് നെല്ല് സംഭരണം നടത്തിയത്. മില്ലുടമകൾക്ക് വേണ്ടി ഈ ഏജന്റ് കർഷകരെ ഊറ്റിപ്പിഴിയുകയാണ്. ഈ വിവരം സപ്ലൈകോ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തട്ടിപ്പിന് അവരും മൗനാനുവാദം നൽകുകയാണ് ഉണ്ടായത്. ഇത് ഒരു കർഷകന് മാത്രമുണ്ടായ അനുഭവം മാത്രമാണ്. ഇതുപോലെ ഓരോ വർഷവും നിരവധി കർഷകരാണ് കേരളത്തിൽ ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്നത്. ഈ തട്ടിപ്പിന് മൗനാനുവാദം നൽകി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും കുടപിടിക്കുകയാണ്. കർഷക സമരത്തിന് പിന്തുണ നൽകാൻ ഡൽഹിക്ക് വണ്ടി കയറിയവരോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ വീട്ടുമുറ്റത്തെ കർഷകരുടെ കണ്ണീര് കാണാതെ എങ്ങോട്ടാണ് പോകുന്നതെന്നും കർഷകർ ചോദിക്കുന്നു. ഏജന്റുമാരിൽ നിന്നും കർഷകരെ മോചിപ്പിക്കാൻ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് പ്രധാന ചോദ്യം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.